നമസ്കാരം എഐസിഘടനയിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പദവി നൽകിയേക്കുമെന്ന് സൂചന പദവിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് മുല്ലപ്പള്ളിയോട് സംസാരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഉമ്മൻചാണ്ടി ആന്ധ്രാപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട് എഴുപത്തിയേഴ് കാരനായ ഉമ്മൻചാണ്ടിയെ പ്രായോധിക്കവും അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ഉമ്മൻചാണ്ടിക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല എന്നതാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഹൈക്കമാൻഡ് നൽകിയ പദവിയാണ് എങ്കിലും കേരളത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കൂടുതൽ സമയപ്രവർത്തന മേഖല നേരത്തെ രമേശ് ചെന്നിത്തല എഐസി നേതൃത്വത്തിലേക്ക് വരുമെന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും ഇപ്പോൾ മുല്ലപ്പള്ളിക്കാണ് ഹൈക്കമാൻഡ് കൂടുതൽ മുൻഗണന നൽകുന്നത് ഡി സി സി അധ്യക്ഷ പദവി സംബന്ധിച്ച് ഗ്രൂപ്പുകൾക്കിടയിൽ അതൃപ്തി ഉണ്ടായപ്പോഴും മുല്ലപ്പള്ളി പരസ്യ പ്രതികരണം നടത്തിയിരുന്നില്ല ഇതാണ് മുല്ലപ്പള്ളിക്ക് തുണയായത് നേരത്തെ എഐ സി ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുല്ലപ്പള്ളി ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെ അതൃപ്തി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു പുതിയ നേതൃത്വത്തിനെതിരെ എ ഐ ഗ്രൂപ്പുകളുടെ ഐക്യവും രൂപപ്പെട്ടിരുന്നു ഇത് ഹൈക്കമാൻഡിന് കടുത്ത നീരസം ഉണ്ടാക്കി എന്നാണ് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പരസ്യമായി തുറന്നു പറഞ്ഞത് അതേസമയം എഐസിയിൽ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി സ്ഥാനം ചോദിച്ചിട്ടുമില്ല തരാമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സ്ഥാനം വേണ്ടെന്നും പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായെന്നും ചെന്നിത്തല പറഞ്ഞു സ്ഥാനം കിട്ടാൻ പോകുന്നുവെന്ന വാർത്ത നൽകി അപമാനിക്കരുത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി അതേസമയം പുതിയ നേതൃത്വത്തിന് കീഴിൽ അടിമുടി മാറാനൊരുക്കുകയാണ് കോൺഗ്രസ് ഇതിനായി പുതിയ മാർഗ്ഗരേഖയും അവതരിപ്പിച്ചു പാർട്ടി കേഡർമാർക്ക് പ്രതിമാസ ഇൻസെന്റീവ് നൽകും വ്യക്തിപരമായി ആരും ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കരുത് സ്റ്റേജിൽ നേതാക്കളെ കുത്തി നിറയ്ക്കരുത് തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ ഇതിനൊപ്പം തർക്കങ്ങൾ തീർക്കാൻ ജില്ലാതലങ്ങളിൽ സമിതി ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും മാർഗരേഖയിലുണ്ട് പുതിയ ഡി സി സി പ്രസിഡന്റുമാരുടെ ശില്പശാലയിലാണ് മാർഗരേഖ അവതരിപ്പിച്ചത് നാട്ടിലെ പൊതുപ്രശ്നങ്ങളിൽ പ്രാദേശിക നേതാക്കൾ സജീവമായി ഇടപെടണം വ്യക്തിവിരോധം കൊണ്ട് ആരെയും കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കരുത് ബൂത്ത് നേതാക്കൾക്ക് വരെ ഇടക്കിട പരിശീലനം നൽകും നേതാക്കളെ പാർട്ടി പരിപാടിക്ക് വിളിക്കുമ്പോൾ ഡി സി സി അനുവാദം നിർബന്ധമാണ് ഡി സി സി ഓഫീസുകളിൽ സന്ദർശക രജിസ്റ്റർ നിർബന്ധമാണ് ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം ആറു മാസം കൂടുമ്പോൾ വിലയിരുത്തും തുടങ്ങിയ നിർദ്ദേശങ്ങളും മാർഗരേഖയിലുണ്ട്